ഫെങ്ഷുയിലെ പുതിയൊരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഒരു കുടുംബം സന്തോഷവും സമാധാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ ഗൃഹനാഥനും ഗൃഹനാഥയും നല്ല ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലുമായിരിക്കണം. എങ്കിൽ മാത്രമേ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം ഇന്ന് പല വീടുകളിലും ഇവർ തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും ഒക്കെയുണ്ട്. അപ്പം വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടും ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പല പ്രശ്നങ്ങളുണ്ടാവാം. അതിൽ വാസ്തു പ്രകാരം വാസ്തുദോഷമുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാസ്തുദോഷം പരിഹരിക്കാനും നല്ല ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ഇവർ കഴിയാനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. നമുക്കൊരു ചെറിയ പ്ലാനിലേക്ക് പോകാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണമെന്നാണ് വാസ്തു നിയമം. ഇതിൽ 8 ദിക്കുകളുണ്ട്. സൗത്ത് ഉണ്ട്, നോർത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, ഈസ്റ്റ്. 4 കോർണർ, അതായത് സൗത്തും വെസ്റ്റും കൂടിച്ചേർന്ന ദിക്ക് സൗത്ത് വെസ്റ്റ് കോർണർ, നോർത്തും വെസ്റ്റും കൂടിച്ചേർന്ന ദിക്ക് നോർത്ത് വെസ്റ്റ് കോർണർ. നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ വായുകോണ്. ഇത് വായുകോണാണ്. ഇത് വന്നിട്ട് പിന്നെ കന്നിമൂലയാണ്. ഇത് വടക്കും കിഴക്കും കൂടെ കൂടിച്ചേർന്ന മൂല നോർത്ത് ഈസ്റ്റ്, അതായത് ഈശാനകോണ്. തെക്കും കിഴക്കും കൂടിച്ചേർന്ന മൂല തെക്ക് കിഴക്കേ മൂല, തെക്ക് കിഴക്ക്, അതായത് അഗ്നികോണ്. അങ്ങനെയാണ് ഈ 4 ദിക്കുകൾ, എന്നിട്ട് 4 മൂലകളും 4 ദിക്കുകളും. ഇതിൽ നമ്മൾ പറഞ്ഞു വന്നത് ഗൃഹത്തിൻ്റെ, അതായത് ഭാര്യ ഭർത്ത തങ്ങളുടെ ഐക്യം, അതിന് വേണ്ടിയിട്ട്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അവർ വീടുകൾ ഓരോ റൂമുകളായിട്ട് പണിഞ്ഞെന്നിരിക്കട്ടെ. ഇതിപ്പോഴത്തേക്ക് കിച്ചണോ ഇത് ബെഡ്റൂമോ അങ്ങനെ എന്തുള്ള റൂമുകളായിട്ടും പണിഞ്ഞെന്നിരിക്കട്ടെ. ഈ പണിഞ്ഞ് വരുമ്പോൾ, അതായത് ഈ വീടിനെ കറക്റ്റ് നമ്മൾ 8 ദിക്കും ഒരു ബ്രഹ്മസ്തോരവുമായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഈ ഭാഗത്ത്, അതായത് തെക്കും പടിഞ്ഞാറും കൂടിച്ചേർന്ന തെക്ക് പടിഞ്ഞാറും ദിക്ക്, ഇത് ചില വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോർഷൻ അവിടെ കാണില്ല. അവിടെ ഇല്ലെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഓക്കെ, ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു ടോയ്ലറ്റാണ്. ടോയ്ലറ്റാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഭാര്യയും ഭർത്താവിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹം ഒക്കെ ഉണ്ടാവും. അതേസമയം ഇവിടെ കിച്ചൺ, ഇന്നിപ്പോഴത്തേക്ക് പല വീടുകളിലും കന്നിമൂലയിൽ കിച്ചൺ കാണാറേ ഇല്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് നമ്മളൊരു പാലക്കാട് ഒരു വീട് കൺസൾട്ട് ചെയ്തപ്പോൾ അവരെ വീടിൻ്റെ കന്നിമൂല ഭാഗത്താണ് കിച്ചൺ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഒത്തിരി ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഓൾറെഡി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ അവർ പ്രോഗ്രാം കണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരെന്നെ വിളിച്ച് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പം ഈ കന്നിമൂല ഭാഗത്ത് നമുക്ക് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ ഈ ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതല്ല ഈ പറയുന്ന ഭാഗത്ത് ടോയ്ലറ്റ് കയറുന്നത്. ചിലർ പറയും എൻ്റെ ടോയ്ലറ്റ് ഇവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ എനിക്ക് ഡ്രസ്സിംഗ് റൂമാണെന്ന് പറയും. അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ 8-ലൊരു ഭാഗം, അതായത് മൊത്തം 9 തിരിക്കുമ്പോൾ 8-ലൊരു ഭാഗം ഈ ഒരു ഇത്രയും ഏരിയ സൗത്ത് വെസ്റ്റിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂലയിലല്ലെങ്കിലും സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് ഈ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ പ്രശ്നങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ടാകും. അപ്പം അങ്ങനെ വരുന്ന കേസ് ഇതല്ല. ഇതിൻ്റെ പുറത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴി, അതിലും ചിലർ പറയുന്നുണ്ട് എൻ്റേത് നേരെ മൂലയിലല്ല, ഒരു 5 മാറിയാണ് നിൽക്കുന്നത്. അതും ഈ 45 ഡിഗ്രിക്കകത്താണെങ്കിൽ അതും കന്നിമൂലയിലായിട്ട് തന്നെ കണക്കാക്കും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇതാണക്കുള്ള ഭാര്യയും ഭർത്താവിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹം, ഡൈവേഴ്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആരെയും പറഞ്ഞ് പേടിപ്പെടുത്തുന്നതല്ല. അപ്പോൾ ഇതിനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരവുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക. പരിഹാരങ്ങൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റിക് ടാങ്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകിൽ അവിടുന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ അവിടുന്ന് മാറ്റുന്ന ഏറ്റവും നല്ലതല്ല. ഒരുപക്ഷെ നിങ്ങളൊരു വാടക കെട്ടിടത്തിലോ നിങ്ങളൊരു ഫ്ലാറ്റിലോ ആണ് താമസിക്കുന്നത്, നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല എങ്കിൽ അതിൻ്റെ പരിഹാരം ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് അതിൻ്റെ ബാലൻസ് ഉള്ളത് സ്വീകരണ മുറിയിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എവരുടെ ബെഡ്റൂമിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അത്യാവശ്യം വേണമെന്ന് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എവർ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ്, ഇപ്പോൾ ഈ കന്നിമൂല ഭാഗത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവർ കിടക്കുന്ന ബെഡ്റൂം, ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് ബെഡ്റൂമിലാണ് അവർ കിടക്കുന്നതെങ്കിൽ ആ വടക്ക് പടിഞ്ഞാറിൻ്റെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വീട് എടുക്കുമ്പോൾ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറാണ് ഈ കോർണർ. അതേസമയം ഈ റൂമിനായിട്ട് മാത്രം നമ്മൾ എടുക്കുമ്പോൾ ഇതിനും ഈ പറയപ്പെടുന്ന 8 ദിക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ജോഡി മണ്ടേരിയൻ ഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ഫംഗ്ഷനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് ഈ ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തങ്ങളിലുള്ള ഐക്യം കൂടും. അതുപോലെ മിസ്റ്റിക് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളുണ്ട്. അത് ബെഡിൻ്റെ അടിയിലിട്ട് കിടക്കുകയാണെങ്കിൽ ഇവരുടെ പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. അല്ലാതെ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂൾസ് എന്ന് പറയുന്നത് ഒരു അമത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്
വാങ്ങിയിട്ടൊരു സ്റ്റോണുണ്ട്. ഇവർ ഈ കിടക്കുന്ന കട്ടിലിൻ്റെ, അതിൽ ഗൃഹനാഥ കിടക്കുന്ന കട്ടിലിൻ്റെ കാൽഭാഗത്തായിട്ട് ഈ അമത്തീസ്റ്റ് ഒരു ചരടിൽ റെഡ് റിബണിൽ കെട്ടി ആ കാൽ കീഴിലിടുകയാണെന്നുണ്ടെങ്കിലും ഇവർ തങ്ങളിലുള്ള പ്രശ്നങ്ങൾ പിന്നെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഇവർ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ പോകാനായിട്ട് ഇത് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു റെഡ് ലൈറ്റ് ഇടുന്നതും ഇവർ തങ്ങളുള്ള ഐക്യത്തിന് നല്ലതാണ്. പക്ഷേ 2022 February 1 ഒരു ചൈനീസ് വർഷക്കാലം ഇതിൻ്റെ ആനുവൽ സ്റ്റാർ എന്ന് പറയുന്ന 2 എന്ന് പറയുന്നൊരു നക്ഷത്രം ഇപ്പോൾ എല്ലാ വീടിൻ്റെയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2 പൊതുവെ അസുഖങ്ങളുടെ ഒരു നക്ഷത്രമാണ്. അപ്പോൾ ഈ വർഷം നിങ്ങളിവിടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പുറത്ത് ലൈറ്റ് ഇടുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും നമുക്ക് അത് ഇപ്പോൾ ഒരു വീടിൻ്റെ വാസ്തു പോയി നോക്കുമ്പോഴത്തേക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു വാസ്തു നോക്കി അതിൽ മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്തത് പറയുമ്പോൾ അത് പൊളിച്ചു മാറ്റാനായിട്ട് അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, ഒരു പക്ഷേ അവർ 3-4 വർഷമായിട്ടേ ഉണ്ടാവത്തുള്ളൂ ഈ വീട് വെച്ചിട്ട്. അപ്പോൾ അവർ അത്രയും ഇഷ്ടപ്പെട്ടൊരു പ്ലാൻ എടുത്തിട്ട് വെച്ചൊരു വീടാണ്. അപ്പോൾ ഇത് പൊളിക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് പോവും. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴതിനുള്ളൊരു സാമ്പത്തിക അവസ്ഥ ഇല്ലാത്തൊരു സാഹചര്യം. 3 പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ അവർ താമസിക്കുന്ന വാടകക്കെട്ടിടമായിരിക്കും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും ഫെങ്ഷുയുടെ സഹായം തേടാം, ഫെങ്ഷുയുടെ റെമഡികൾ ചെയ്യാം. ഉറപ്പായിട്ടും നമ്മളെ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വരാനായിട്ട് ഫെങ്ഷുയു എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.